നിരവധി പേരെ കൊന്ന കേസിൽ ജീവപര്യന്തം തടവുശിക്ഷ അനുഭവിക്കുന്നതിനിടെ പരോളിലിറങ്ങി മുങ്ങിയ അലിഗഡ് സ്വദേശി ആയുർവേദ ഡോക്ടർ ദേവേന്ദ്ര ശർമ്മ ആഗ്രഹിച്ചത് പുതിയൊരു കുടുംബജീവിതം ഇതിനിടയിലാണ് ഇയാളെ പിടികൂടുന്നത് അമ്പതിലധികം പേരെ കൊന്ന രാജ്യത്തെ കൊടും ക്രിമിനലാണ് ഇയാൾ എല്ലാം അറിയുന്ന അടുത്ത ബന്ധുവിനെ വിവാഹം ചെയ്ത് ഹണിമൂൺ തീരും മുമ്പാണ് ഈ ഡോക്ടർ വീണ്ടും പിടിയിലാകുന്നത് ഇയാൾ പുറത്തുനിന്നാൽ കൂടുതൽ കൊലപാതകം നടത്തുമെന്ന തിരിച്ചറിവിലായിരുന്നു പോലീസിന്റെ കരുതലോടെയുള്ള അന്വേഷണത്തിന് കാരണമായി തീർന്നത് ചുരുങ്ങിയത് അൻപത് ഡ്രൈവർമാരെയെങ്കിലും കൊന്നുകാണും അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ഇത് ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിരവധി കൊലക്കേസുകളിൽ പ്രതിയായ ദേവേന്ദ്ര ശർമ്മയുടെ വാക്കുകളാണ് രണ്ടായിരം തൊട്ടിങ്ങോട്ട് നിരവധി കൊലപാതകങ്ങളുടെ മാസ്റ്റർ മൈൻഡ് ആയിരുന്ന ഈ ഡോക്ടർ പ്രവർത്തിച്ചിരുന്നത് ഒറ്റയ്ക്കായിരുന്നില്ല തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അനുയായികളെ കൊണ്ട് മൃതദേഹങ്ങൾ മുതലശല്യമുള്ള കനാലിൽ തള്ളിക്കുകയായിരുന്നു അങ്ങനെ അതിക്രൂരതയുടെ മുഖമായി മാറിയ ഡോക്ടറാണ് പിടിയിലായത് ഇയാളുടെ ക്രൂരത മനസ്സിലാക്കിയാണ് ആദ്യ ഭാര്യയും മക്കളും ഇയാളെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ഡോക്ടറിൽ നിന്ന് കുറ്റവാളിയായി ഇയാൾ മാറുന്നത് യാഥാർത്ഥികമാണെങ്കിലും പിന്നീട് കൊലപാതക ആസൂത്രകനിലേക്ക് മാറുകയായിരുന്നു ഡോക്ടർ ബീഹാറിലെ സിവാനിൽ നിന്നാണ് ബി ബിരുദം നേടിയത് പിന്നീട് എൺപത്തിനാലിലും ജയ്പൂരിൽ സ്വന്തമായി ക്ലിനിക് ആരംഭിച്ചു തൊണ്ണൂറ്റി രണ്ടിൽ ഗ്യാസ് ഡീലർഷിപ്പ് സ്വന്തമാക്കാൻ പതിനൊന്ന് ലക്ഷം മുടക്കി എന്നാൽ പണമെല്ലാം തട്ടിപ്പുകാർ കൊണ്ടുപോയി തൊണ്ണൂറ്റിയഞ്ചിൽ അലിഗഡിലെ ചാരഗ്രാമത്തിൽ വ്യാജ ഗ്യാസ് ഏജൻസി ആരംഭിച്ചു ദേവേന്ദർ ഒടുവിൽ സ്വന്തം നാടായ അലിഗഡിലും വ്യാജ ഗ്യാസ് ഏജൻസി തുടങ്ങി ഗ്യാസ് സിലിണ്ടറുമായി വന്ന ലോറിയുടെ ഡ്രൈവറെ കൊലപ്പെടുത്തി സിലിണ്ടറുകൾ തട്ടിയെടുത്തതാണ് ആദ്യ കൊലപാതകം പിന്നീട് ഇത് ശീലമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ആദ്യ കൊലപാതകം പിന്നീട് അൻപതോളം കൊലപാതകങ്ങൾ ചെയ്തതായി ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വൃക്ക റാക്കറ്റിലും പങ്കാളിയായി ഭാര്യയും മക്കളും പിന്നീട് ഇയാളെ ഉപേക്ഷിച്ചുപോയി തൊണ്ണൂറ്റിനാലിലാണ് ജയ്പൂർ കേന്ദ്രമായ കിഡ്നി തട്ടിപ്പ് സംഘത്തിനൊപ്പം ചേരുന്നത് ഗുരുഗ്രാം ബലഭ്ഗഡ് തുടങ്ങിയ പല സ്ഥലത്തും ഇവർക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാലിൽ ഇയാൾ അറസ്റ്റിലായി തൊണ്ണൂറ്റിനാല് മുതൽ രണ്ടായിരത്തി നാല് വരെയായി നൂറ്റി ഇരുപത്തി അഞ്ച് അനധികൃത വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് കൂട്ടുനിന്നു ഓരോ ഇടപാടിനും അഞ്ചു മുതൽ ഏഴു ലക്ഷം രൂപ വരെ സ്വന്തമാക്കി രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും വ്യാജ ഗ്യാസ് ഏജൻസി ആരംഭിച്ചു വീണ്ടും പോലീസ് പിടിയിലായി പിന്നീട് ജയ്പൂരിലെത്തി രണ്ടായിരത്തി മൂന്ന് വരെ അവിടെ ക്ലിനിക് നടത്തി പിന്നീട് നടന്നത് കൊലപാതക പരമ്പരകളാണ് ടാക്സി കാറുകൾ വാടകയ്ക്കെടുത്ത് ഡ്രൈവർമാരെ മയക്കി കൊല നടത്തിയ ശേഷം ഗഷ്ഗജിലെ ഹസാര കനാലിൽ തള്ളുകയായിരുന്നു പതിവ് മുതലെയുള്ള കനാലിൽ നിന്ന് ശരീരം കണ്ടെത്തുക പ്രയാസമാണ് എൽ പി ജി സിലിണ്ടറുമായി പോകുന്ന ട്രക്കും മോഷണം നടത്തി ഡ്രൈവറെ കൊലപ്പെടുത്തി തുടർന്ന് തന്റെ ഗ്യാസ് ഏജൻസിയിലേക്ക് സിലിണ്ടറുകൾ എത്തിച്ചു ട്രക്ക് മീറ്ററിൽ ഉപേക്ഷിച്ചു മോഷ്ടിക്കുന്ന ടാക്സികൾ വിൽപ്പന നടത്തുകയായിരുന്നു പതിവ് അങ്ങനെ ഈ ആയുർവേദ ഡോക്ടർ ക്രിമിനലുകളിൽ അതിക്രൂരനായി മാറുകയായിരുന്നു